കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്ത്യൻ മീഡിയ ലൈവ് നൽകുന്ന ഈ വചന ദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ അഭിസംബോധന ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം ചൊല്ലുന്നു. ഇന്ന് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം, നമുക്കെല്ലാം സുപരിചിതമായ ആ വാക്യം 14-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഇവിടെ ഹോശേയ പ്രവാചകൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും. ഇവിടെ ക്രിസ്തീയ സഭ ഒരു മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സഭയാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന സഭ. നമുക്ക് വേണ്ടി ഒരു മണവാളൻ നമ്മെ വേളി കഴിക്കാൻ അതിനുള്ള സമയം ഒരുങ്ങുന്നുണ്ട്. യഹൂദൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ വിവാഹ ഉറപ്പിൻ്റെ ദിവസത്തിനാണ് പ്രാധാന്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിവാഹ ദിവസത്തിനാണ് പ്രാധാന്യം, ഉറപ്പിന് വലിയ പ്രാധാന്യമില്ല. അപ്പോൾ ഉറപ്പ് നടക്കുന്നൊരു ദിവസം സ്റ്റേജിൽ എല്ലാവരെയും കാണുക വന്ന് നിന്നിട്ട് ഒരു ഷാൾ മണവാട്ടിയുടെ പുറത്ത് പുതപ്പിച്ചിട്ട്, നിയുക്ത മണവാട്ടിയുടെ പുറത്ത് ഇങ്ങനെ ഇട്ടിട്ട് പറയും, ഞാൻ ഇവളെ വേളി കഴിക്കാൻ പോകുന്നു, ഇവൾക്ക് വേണ്ടി ഭവനം പണിയാൻ പോകുന്നു, ഭവനം പണിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് അവളെ ചേർക്കും. അപ്പോൾ ഒരു മണവാട്ടിക്ക് വേണ്ടി ഭവനം പണിയാൻ പോകുന്ന മണവാളൻ, അപ്പോൾ ഒരു വ്യക്തിയെ, ഒരു മണവാട്ടിയെ ഇഷ്ടപ്പെടണമെങ്കിൽ അവളിൽ ചില ക്വാളിറ്റി ഉണ്ടാകണം. ഈ മണവാളൻ ഇവളെ വേളി കഴിക്കാൻ തീരുമാനമെടുത്ത് പോകുമ്പോൾ ഒരു 10 ദ്രഹ്മ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പോകും, അത് കളയാതെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ദ്രഹ്മ കളഞ്ഞു പോയപ്പോൾ വീടെല്ലാം അടിച്ചു തൂത്തുവാരി അവളത് നേടിയെടുത്തത്, അവളുടെ ജീവിതത്തെയാണ് നേടിയെടുത്തത്. അതുകൊണ്ടാണ് വലിയ സൽക്കാരങ്ങളൊക്കെ ചെയ്തത് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു മണവാളൻ മണവാട്ടിയെ വേളി കഴിക്കുവാൻ പ്ലാൻ ചെയ്യുമ്പോൾ അവൾക്ക് വേണ്ടിയുള്ള ഒരു ഭവനം ഒരുക്കാൻ പോകുന്നതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഒരു സഭയ്ക്കുള്ള, ഒരു മണവാട്ടിക്കുള്ള ഒരു ദൂതനോടുള്ള ബന്ധത്തിൽ ചില വാക്തത്വങ്ങൾ പറയാൻ മണവാളൻ തയ്യാറായി നിൽക്കുമ്പോൾ ഇവിടെയും പ്രതികരിക്കുന്നൊരു കാര്യം, ഒരു മണവാളൻ ഒരു മണവാട്ടിയെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്തിനാണ് വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്? മരുഭൂമിയുടെ പ്രത്യേകത അവിടെ ഏകാന്തതയാണ്, അവിടെ തിരക്കുകളില്ല, അവിടെ ഒറ്റയ്ക്ക് നിർത്തി നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മെ ദൈവം ഒറ്റപ്പെടുത്തിയെന്ന് വരും, നമ്മെ ഒറ്റയ്ക്ക് നിർത്തിയെന്ന് വരും. അത് നമ്മെ അനാഥരാക്കി വിടാനല്ല, ചില പ്രത്യേകപരമായ കാര്യങ്ങൾ പറയാനും ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തെടുക്കാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നാം നമ്മുടെ ഒരു മാർക്കറ്റിലേക്ക് ഏതെങ്കിലും ഒരു സാധനം വാങ്ങാൻ കടന്നു ചെല്ലുന്നു എന്ന് വിചാരിക്കുക. നാം പോയത് നമുക്ക് ഉദ്ദേശമുള്ള ഒരു സാധനം വാങ്ങാനാണ്. പക്ഷേ നാം പലപ്പോഴും മടങ്ങി വന്നിട്ടുള്ളത് ഒരു സാധനം വാങ്ങി വരികയല്ല, ചില പ്രത്യേക കാര്യങ്ങൾ കൂടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ചില ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്, ചില ആളുകളെ പരിചയപ്പെട്ടിട്ടുള്ളത്, ചില പ്രത്യേക ജോലിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഓരോരുത്തർക്കും പറയാൻ കഴിയും. നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നു, വേറെ ചില കാര്യങ്ങൾ നടന്നു വന്നു. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇന്ന കാര്യം നടക്കാൻ വേണ്ടിയാണ് ഞാനവിടെ പോയത്. ചില കാര്യത്തിന് വേണ്ടി നമ്മൾ അവിടെ പോയപ്പോൾ ആ കാര്യം നടന്നില്ല, വേറെ ചില ഗുണമുള്ള കാര്യങ്ങൾ നടന്നു വന്നു. അതൊക്കെ പല കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മെ വശീകരിക്കുന്നത് മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയാണല്ലോ, അവിടെ ഒന്നുമില്ലല്ലോ എന്നുള്ള ചിന്തയുണ്ടാകും. ഈന്തപ്പനയൊന്ന് നോക്കിക്കേ, നിൽക്കുന്നത് മരുഭൂമിയിലാണ്, പക്ഷെ നൽകുന്ന ഫലം ഏറ്റവും വിപണിയിലേക്ക് ഏറ്റവും നല്ല ശ്രേഷ്ഠകരമായ ഫലമാണ്. ഒരുപക്ഷെ നിന്നെ മരുഭൂമിയിൽ കൊണ്ടു നിർത്തുന്നത് ചൂടേറിയ മരുഭൂമിയിൽ ഇല്ലാതാക്കാനല്ല, ശ്രേഷ്ഠകരമായ ഫലം കായ്പിക്കുവാനാകാം. അവിടെ ചെന്ന് വശീകരിച്ച് കൊണ്ടുപോകുന്നത്, ചില കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുപോകുന്നത് പ്രത്യേക കാര്യങ്ങളിലൂടെ ആണെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്ന വലിയ നന്മയെക്കുറിച്ച് അവിടെ സംസാരിക്കുകയാണ്. മറ്റുള്ള തിരക്കുകളിൽ നിന്ന് മാറ്റി നിർത്തി നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരും, അത് ഇല്ലാതാക്കാനല്ല, നശിപ്പിച്ച് കളയാനല്ല,
ചില പ്രത്യേക നന്മകൾക്ക് വേണ്ടി സംസാരിക്കാൻ, ചില പ്രത്യേക അവസ്ഥയിലേക്ക് നിന്നെ എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒറ്റപ്പെടലിൽ ഭാരപ്പെടേണ്ട, മരുഭിയാണെന്നോർത്ത് ഭാരപ്പെടേണ്ട, നിന്നെ വേളി കഴിക്കാം എന്ന് പറഞ്ഞവൻ തക്ക സമയത്ത് നിനക്ക് വേണ്ടി ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. തക്ക സമയത്ത് അവൻ നിന്നെ ചേർക്കും. പ്രത്യാശയോടെ ആയിരിക്കാം. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.